സ്പൈറൽ അഥവാ ചുരുളി ഇൻട്രസ്റ്റിംഗ് ആയൊരു ഷേപ്പാണല്ലേ. എന്നാൽ ഈ ഷേപ്പ് നിങ്ങളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയാലോ? എവിടെ തിരിഞ്ഞാലും ഈ ഷേപ്പ് തന്നെ നിങ്ങൾ കാണുന്നു. പുസ്തകങ്ങളിലും ഇഴഞ്ഞു നീങ്ങുന്ന ഒച്ചിലും നിങ്ങളുടെ മുടിയിലും അങ്ങനെ അവസാനം മനുഷ്യർക്കുള്ളിൽ വരെ. അഡൾട്ടിസമിൻ്റെ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആനിമയായ ഉസുമാക്കിയുടെ ബേസിക് പ്ലോട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ ഉസുമാക്കി ഒരു തുടക്കം മാത്രമാണ്. ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജുഞ്ചി ഇട്ടോ എന്ന ഈ മനുഷ്യൻ മനുഷ്യരാശയത്തിൻ്റെ ഭയം കൊണ്ട് ത്രസിപ്പിച്ച ഹൊറർ കഥകളുടെ രാജാവാണ്. ഞാനും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ വിചിത്ര സാമ്രാജ്യത്തിലേക്കും. നിങ്ങൾ ഇതുവരെ കണ്ട പ്രേതങ്ങളും പിശാചുക്കളും സീരിയൽ കില്ലേഴ്സും ഒന്നുമല്ലാതാക്കി മാറ്റുന്ന യഥാർത്ഥ ഹൊററിൻ്റെ ലോകം. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ബാലരമയും ബാലഭൂമിയും കളിക്കുടുക്കുകയൊക്കെയാണ് വായിച്ചതെങ്കിൽ മമ്മി ടീച്ചർ എന്ന കുട്ടികൾ ഒരിക്കലും വായിക്കാൻ പാടില്ലാത്തൊരു ഹൊറർ മാംഗയായിരുന്നു ജുഞ്ചിയിട്ടോടെ കുട്ടിക്കാലത്തെ ഫേവറേറ്റ്. മമ്മി ടീച്ചറിൻ്റെ ക്രിയേറ്ററായ കസുവോ ഉമേസു ഹൊറർ മാംഗയുടെ ദൈവം എന്നറിയപ്പെടുന്ന റൈറ്ററാണ്. അദ്ദേഹത്തിന് കൂടുതൽ വർക്ക്സ് തേടിപ്പിടിച്ച് വായിച്ച് ഹൊറർ മാംഗയിലേക്ക് കൊച്ചു ജുഞ്ചിക്ക് ഇൻട്രസ്റ്റ് ഒരുപാട് കൂടി വന്നു. 21 വയസ്സിൽ ഡെന്റിസ്റ്റായി ജോലി കയറി ജുഞ്ചിയിട്ടോ തൻ്റെ പാഷൻ ഒരിക്കലും കൈവിട്ടില്ല. അങ്ങനെയിരിക്കെ വീക്കിലി ഹാലോവിൻ എന്ന ഹൊറർ മാഗസിൻ സാക്ഷാൽ കസുവോ ഉമേസു ജഡ്ജായ മാംഗ കോമ്പറ്റീഷനിൽ അദ്ദേഹത്തിന് ട്രിബ്യൂട്ടായി തന്നെ ഒരു മാംഗ ജുഞ്ചിയിട്ടോ അയക്കുന്നു. അതിന് സ്പെഷ്യൽ മെൻഷനും ലഭിക്കുന്നു. ആ കഥയാണ് പിൽക്കാലത്ത് വർഷങ്ങളോളം റൺ ചെയ്ത മാംഗ സീരീസിനും 8 ലൈവ് ആക്ഷൻ സിനിമകൾക്കും വഴിയൊരുക്കിയ ടോമി. ക്ലാസ്സിലെ മരിച്ച പെൺകുട്ടിക്ക് വേണ്ടി എല്ലാവരും ഒന്നടങ്കം വിലപിക്കുമ്പോൾ ആ പെൺകുട്ടി തിരികെ ക്ലാസ്സിലേക്ക് വന്നാലോ? അവളുടേത് ഒരു സ്വാഭാവിക മരണം അല്ലെങ്കിലോ? തൻ്റെ സുഹൃത്ത് മരിച്ചപ്പോൾ ജുഞ്ചിയിട്ടോയ്ക്ക് തോന്നിയ ഈ ആശയം പിന്നീട് ഒരു വലിയ സാഗയായി തന്നെ മാറി. അതാണ് ടോമി സീരീസ്. ഡിസോൾവിംഗ് ക്ലാസ് റൂം. നമ്മളോട് ഒരാൾ ചെയ്ത തെറ്റിന് സോറി പറയുന്ന നമ്മുടെ മനസ്സിന് ആശ്വാസം തരുന്നൊരു കാര്യമാണ്. എന്നാൽ ഒരാൾ നിങ്ങളോട് സോറി പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ജീവിതത്തിൽ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഭീകരമായ അവസ്ഥയാണെങ്കിലോ? വെറും 5 ചാപ്റ്റേഴ്സിൽ തീരുന്ന ഡിസോൾവിംഗ് ക്ലാസ് റൂമിൻ്റെ ബേസിക് പ്ലോട്ടാണിത്. ഒരു ഹൈപ്പർ ലിങ്ക്ഡ് സ്റ്റോറിയാണ് ഡിസോൾവിംഗ് ക്ലാസ് റൂം. ഗിയോ കടലിൽ നിന്നും മെക്കാനിക്കൽ കാലുള്ള മീനുകൾ പോകുന്നിടത്തെല്ലാം മരണം വിതയ്ക്കുന്നു. എങ്ങനെയാണ് ഈ മീനുകൾക്ക് കാലുകൾ വന്നത്? ഇവരെ എങ്ങനെ ഇല്ലാതാക്കും? 19 ചാപ്റ്റേഴ്സിൽ ബയോട്ടർ എന്ന സബ്ജേണറിൻ്റെ പീക്ക് ലെവൽ നൽകിയ മാംഗയാണ് ജുഞ്ചിയിട്ടോടെ ഗിയോ. ജോസ് എന്ന സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഐക്കോണിക് മൂവിയിൽ ഇൻസ്പയർഡായിട്ടാണ് ഈ ഒരു മാംഗ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോയിച്ചി. ജുഞ്ചിയിട്ടോടെ ഏറ്റവും ഐക്കോണിക് ക്യാരക്ടേഴ്സിൽ ഒരാളാണ് സോയിച്ചി. ബ്ലാക്ക് മാജിക് അടക്കം വശമുള്ള സോയിച്ചിയുടെ കഥകളിൽ കുറച്ച് കോമഡി എലമെൻസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഹ്യൂമർ സബ്ജേണറിൽ പെടുത്താവുന്ന ഒന്നാണ് സോയിച്ചിയുടെ കഥകൾ. ലവ് സിക്നെസ്. പ്രണയം തോന്നാത്തവരായി ആരാണുള്ളത്? വൺ സൈഡ് ആണെങ്കിലും റിലേഷനിലാണെങ്കിലും എന്താകും സ്വന്തം ലവ് ലൈഫിൻ്റെ ഭാവി എന്നറിയാൻ എല്ലാവർക്കും മറ്റെന്തിനേക്കാളും ആകാംക്ഷയാണ്. ആ ഭാവി പറയാൻ സാധിക്കുന്ന മിസ്റ്റീരിയസ് ആയ ഒരാൾ വരികയും എന്നാൽ ആ ഭാവി അറിയുന്നതോടെ അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്നതുമാണ് ലവ് സിക്നെസ്സിൻ്റെ കഥ. വെറും 5 ചാപ്റ്റേഴ്സാണ് ലവ് സിക്നെസ്സിനുള്ളത്. കോമിക് ഇൻഡസ്ട്രിയിലെ ഓസ്കാർ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ഈസ്നർ അവാർഡ് ലവ് സിക്നെസ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇതടക്കം 4 ഈസ്നർ അവാർഡ്സാണ് ജുഞ്ചി ഇട്ടോയ്ക്ക് ലഭിച്ചത്. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ്റെ മാംഗ അഡാപ്റ്റേഷനും വീനസ് ഇൻ ബ്ലൈൻഡ് സ്പോട്ട്, റവീന എന്നീ മാംഗകളുമാണ് ജുഞ്ചിയിട്ടോയ്ക്ക് മറ്റ് ഈസ്നർ അവാർഡ്സ് നേടിക്കൊടുത്തത്. മേൽപ്പറഞ്ഞ മാംഗകളൊക്കെ ജുഞ്ചിയിട്ടോയുടെ ലോകത്തേക്ക് നിങ്ങൾക്ക് കടക്കാനുള്ളൊരു തുടക്കം മാത്രം. നിരവധി 1 ചാപ്റ്റർ കോമിക്സ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഇവയെല്ലാം ആന്തോളജി പോലെ കളക്ഷൻ ഓഫ് സ്റ്റോറീസായി ബുക്സ് ആക്കിയിട്ടുമുണ്ട്. ഈ ഷോർട്ട് സ്റ്റോറീസിൽ ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ഡെസേർട്ടർ. 2nd ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ കഥ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഒന്നാണ്. മറ്റൊന്നാണ് ദ ഹിക്കിസൂറി സിബ്ലിങ്സ്. ഒരു കുടുംബത്തിൽ ഒരാൾ വിയേർഡ് ആവുന്നത് മിക്ക ഹൊറർ കഥകളും നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഒരേ കുടുംബത്തിലെ 6 സഹോദരങ്ങളും പല രീതിയിൽ വിയേർഡായാലോ? ദ ഹിക്കിസൂറി സിബ്ലിങ്സിൻ്റെ പ്രമേയം അതാണ്. എന്നാൽ ഇവയൊന്നുമല്ല എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തത്. അത് ദ ബുള്ളി എന്ന സ്റ്റോറിയാണ്. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ജുഞ്ചിയിട്ട് എഴുതിയ ഏറ്റവും റിയലിസ്റ്റിക്കായ കഥ ഇതാണ്. ആനിമ എപ്പിസോഡായി ഈ കഥ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ജുഞ്ചിയിട്ടോയ്ക്ക് ഇത്രയും ഹോണ്ടിങ് യെറ്റ് ബ്രില്യൻ്റായ മാംഗ ഇറക്കാൻ സാധിക്കുന്നു? ജുഞ്ചിയിട്ടോ മാംഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റോറി മാർട്ടും ഒരേ സമയം ഏറ്റവും ക്രീപ്പിയാകാൻ മത്സരിക്കുന്ന പോലെയാണ്. അതിനെ യൂസ് ചെയ്യുന്ന എലമെൻസും മറ്റൊരു തലത്തിലുള്ളവയാണ്. ബോഡി ഹൊറർ. മനുഷ്യ ശരീരം വികൃതമാകുന്നതിലും വലിയ അറപ്പുളവാക്കുന്ന രംഗം മറ്റൊന്നുണ്ടാകില്ല. ആത്മാക്കൾ ഈ വിധമാണ് മിക്കയിടത്തും ഭീതിക്കായി പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ജീവനോടുള്ള മനുഷ്യരിൽ വരെ ഇത്തരം രംഗങ്ങൾ ജുഞ്ചിയിട്ടോ മാംഗകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോസ്മിക് ഹൊറർ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള എൻറ്റിറ്റീസിന് മുന്നിൽ മനുഷ്യർ വരും കളിപ്പാവളുടെ നിലവാരത്തിലേക്ക് താഴും. ഏലിയൻ ഓർ സൂപ്പർനാച്ചുറൽ സ്പീഷീസ് ആകാം ഇവ. ഇവർ മനുഷ്യരെ കീഴടക്കുന്നു. നമ്മൾ ചിന്തിക്കാത്ത ഏറ്റവും ഭയപ്പെടുത്തുന്ന വഴികളിലൂടെയാവും. ഇവയടക്കമുള്ള പല കോൺസെപ്റ്റ്സിനെയും ഏറ്റവും നോർമൽ സ്റ്റോറിയിലും കഥാപാത്രങ്ങളും പ്ലേസ് ചെയ്യുന്നു എന്നതുമൂലം ഒരു വലിയ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നുണ്ട്. ആ അറ്റ്മോസ്ഫിയറിൻ്റെ ഇമ്പാക്റ്റും വളരെ വലുതാണ്. അതിനോടൊപ്പം ആർട്ടിലെ ഹൈപ്പർ ഡീറ്റെയിലിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ കളർ ഷെയ്ഡിങ്ങും കൂടെ ഗ്രോട്ടസ്ക് ആൻഡ് സറിയലായി ഇമേജറി കൂടിയാകുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഹൊററിൻ്റെ ഡൈനാമിക്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ബ്യൂട്ടിയും ഹൊറും ഒരുമിച്ച് വരുമ്പോഴുള്ള സറിയൽ എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് ദ വേൾഡ് ആയി തോന്നുമ്പോഴാണ് ജുഞ്ചിയിട്ടോടെ കഥകൾ പൂർണ്ണമാകുന്നത്. ജുഞ്ചിയിട്ടോ ആനിമി.
മാങ്കയുടെ അത്രയും എക്സ്പീരിയൻസ് നൽകുന്നില്ല എന്ന ഫാൻസിന്റെ പരാതി ഉണ്ടെങ്കിൽ കൂടി മാങ്കകൾ വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ട്രൈ ആവുന്ന ഒന്നാണ് ജുൻജി ഇട്ടോയുടെ ആനിമെ സീരീസുകൾ. ഒരിക്കലും ആനിമെ സീരീസുകൾ മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല, എന്നാൽ മാങ്കയിൽ കിട്ടുന്ന ലെവൽ എക്സ്പീരിയൻസ് എനിക്ക് ജുൻജി ഇട്ടോയുടെ ആനിമേസിൽ കിട്ടിയിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പകരം കളറാണെന്നതും അതിനൊരു കാരണമായേക്കാം. 2018 റിലീസായ ജുൻജി ഇട്ടോ കളക്ഷൻ ആന്തോളജി സീരീസിൽ 12 എപ്പിസോഡാണുള്ളത്. ഇതേ സീരീസിന്റെ സ്പെഷ്യൽ 2-പാർട്ട് ഓവിയായി നമ്മൾ ആദ്യം പറഞ്ഞ ടോമിയുടെ കഥയുമുണ്ട്. ക്രഞ്ചി റോളിൽ ഈ ആനിമെ അവൈലബിൾ ആണ്. 2023 നെറ്റ്ഫ്ലിക്സിൽ റിലീസായി ജുൻജി ഇട്ടോ മാനിയ ജാപ്പനീസ് ടേൾസ് ഓഫ് മക്കാബറി ഒരു ആന്തോളജി സീരീസാണ്. 12 എപ്പിസോഡുള്ള ഈ സീരീസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബുള്ളി എന്ന കഥ അഡാപ്റ്റ് ചെയ്തത്. മറ്റൊരു എപ്പിസോഡിൽ ഹാങ്ങിങ് ബലൂൺസ് എന്ന അനദർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമുണ്ട്. എന്നാൽ ജുൻജി ഇട്ടോയുടെ ലോകത്തേക്ക് കടക്കാൻ ഏറ്റവും നല്ലത് മാങ്ക തന്നെയാണ്. പക്ഷെ മാങ്ക വായിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ തുടക്കം കിട്ടാൻ ആനിമെ നല്ലൊരു ഓപ്ഷനാണ്. ആ ഒരു ജേണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തന്നെ മാങ്കകൾ എടുത്തു വായിക്കും. എന്തായാലും ആദ്യമായി ജുൻജി ഇട്ടോയുടെ ഒരു കണ്ടിന്യൂസ് സീരീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഇപ്പോൾ ഇത് ഇറങ്ങാൻ പോകുന്നു. 29 എല്ലാ ആഴ്ചയും കാർട്ടൂൺ നെറ്റ്വർക്കിന്റെ പ്രോഗ്രാമിംഗ് ബ്ലോക്കായ അഡൾട്ട് സ്വിമ്മിൽ ഉസുമാക്ക് റിലീസാകും. ആകെ 4 എപ്പിസോഡാണുള്ളത്. മാങ്കയിൽ നിന്നും മൈനർ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് ജുൻജി ഇട്ടോ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ജാപ്പനീസിൽ ഉസുമാക്കി എന്നാൽ ചുരുളി അഥവാ സ്പൈറൽ എന്നാണ് അർത്ഥം. കുറോസുച്ച എന്ന ഫിക്ഷണൽ ടൗണിനെ ഈ ഒരു ഷേപ്പ് മുഴുവനായി ഹോണ്ട് ചെയ്യുകയും ഇതിനു മുന്നിലെ രഹസ്യങ്ങൾ ചുരുളിയിക്കാൻ വേണ്ടി ആ ടൗണിൽ താമസിക്കുന്ന കിരി ഗോഷിമയും കിരിയുടെ ബോയ്ഫ്രണ്ടായ ഷുയിച്ചി സൈറ്റോയും ചേർന്ന് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഉസുമാക്കി ആനിമയുടെ മെയിൻ പ്ലോട്ട്. 2019 അനൗൺസ് ചെയ്ത ആനിമെ എന്തായാലും അവസാനം ഇങ്ങെത്തുമ്പോൾ പ്രതീക്ഷകളേറെയാണ്. ഇതേ ശൈലി ജുൻജി ഇട്ടോയുടെ മറ്റു കഥകളും കിടന ആനിമയായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഭാവിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതാദ്യമായല്ല ഉസുമാക്കി മാങ്കയിൽ നിന്നും അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്. 2000 ഉസുമാക്കിയുടെ ഒരു ലൈവ് ആക്ഷൻ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മോസ്റ്റ് ഓഫ് ദി മാങ്കാസ് പോലെ തന്നെ ലൈവ് ആക്ഷൻ ആക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നില്ല ഉസുമാക്കി. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ ഉസുമാക്കിയുടെ ഒരു ഗെയിമും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ റെഗുലറായിട്ട് മെയിൻ സ്ട്രീം പോപ്പ് കൾച്ചർ കണ്ടൻസിൻ്റെ വീഡിയോസാണ് ചെയ്യുന്നത്. വല്ലപ്പോഴുമാണ് ഇത്തരത്തിൽ നമ്മുടെ കമ്പനിയിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അതും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സംഭവം കൂടാണെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ആയിക്കോട്ടെ, ആനിമി മാങ്ക ഓർ ഗെയിംസ് ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക, നമുക്ക് വീഡിയോസ് ചെയ്യാം. അതേപോലെ ഉസുമാക്കി എൻ്റെ ആദ്യത്തെ ഒരു ബിഗ് മാങ്ക എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുന്നേ ഞാൻ മാങ്ക വായിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര വലിയ രീതിയിലൊരു ഫാൻ ആയിരുന്നില്ല. ഡയറക്റ്റ് ആനിമി ആയിരുന്നു എല്ലാത്തിനും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഉസുമാക്കി വായിച്ചതോടെയാണ് ആക്ച്വലി മാങ്കയോട്, അതിപ്പോൾ ഒരു ഹൊറർ എന്നൊരു ജേണർ മാത്രമല്ല മറ്റെല്ലാ ജേണറുള്ള മാങ്കാസിനോടും ഒരു ഇഷ്ടം തോന്നുന്നത്. ജുൻജി ഇട്ടോ മാങ്ക ആൻഡ് ആനിമേസിലേക്കുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോ. അതുകൊണ്ടാണ് നമ്മുടെ കഥയൊക്കെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ആ ഒരു മാങ്കാസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഓൾറെഡി കോമിക് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യുന്നതാണ്. അതിന് ഒരുപാട് പേര് സ്റ്റിൽ സീക്രട്ട് വാഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് നല്ല രീതിയിൽ തന്നെ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആവുന്നത്. പിന്നെ ഇടയിൽ കൂടെ നമുക്ക് ഒരുപാട് കണ്ടൻസ് ഇങ്ങനെ ഫ്ലോ ആയിട്ട് വന്നുകൊണ്ടിരുന്നുകൊണ്ട് റിലവൻറ്റ് നോക്കി ഇട്ടുകൊണ്ടിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോ സീക്രട്ട് വാഴ്സ് തന്നെ ആയിരിക്കും, അത് ഞാൻ ഉറപ്പ് വരുന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ജുൻജി ഇട്ടോയുടെ മാങ്കയാണെങ്കിലും മറ്റ് കോമിക്സ് ആണെങ്കിലും നിങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള റെഗുലറായിട്ട് പോപ്പ് കൾച്ചർ റിലേറ്റഡ് കണ്ടൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടൻസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അതും കൊണ്ട് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുകൊണ്ടുവരായിരിക്കും. ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.